ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കാരണം നമുക്ക് ഇത് ഓൺലൈനായിട്ട് പാക്ക് ചെയ്ത് ഓൺലൈനായിട്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ പാക്ക് ചെയ്യണം എന്നുള്ളത് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഹെയർ ബ്രൂച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, ഹെയർ ബെയിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ റിബൺ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളതായതുകൊണ്ടാണ് റിബൺ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള 1/4 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബൺ ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കെട്ടി ജസ്റ്റ് ഇതിലേക്കൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഹോളിടുന്നുണ്ട്. നമ്മൾ ഹെയർ വെയിൻസ് ഉണ്ടാക്കുന്ന ആ സമയത്ത് രണ്ട് സൈഡിൽ ഹോളിടുമല്ലോ, ആ ഹോളിൽ കൂടെയാണ് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഹെയർ വെയിൻ ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയാത്ത ആൾക്കാർക്കും കൂടി ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് കേട്ടത്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോളിൽ കൂടെ ഇട്ടിട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കതൊന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അത് കെട്ടഴിഞ്ഞ് വീഴൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. അവർക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും റിബൺ അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഏതാ കെട്ടാനായിട്ട് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കോട്ടെ വെച്ചിട്ട് ഓഫ് വൈറ്റും കൂടി അതിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കത് ഒരു പാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കവറുണ്ടല്ലോ അത്. അപ്പോൾ ഞാനത് ഇതേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകുന്ന ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് വെറുതെ ജസ്റ്റ് ഓടിച്ച് വിടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിലാണ് നമുക്ക് ആ ഒരു കവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് വേറൊരു എന്താ പറയുക, ഒരു സ്പഞ്ച് പോലത്തെ ഒരു സംഭവം കൂടെ അതിൽ ഫിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കവറിൽ പാക്ക് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഒരു സംഭവം എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് കവറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബബിൾസ് കവർ വരില്ലേ, ഇപ്പോൾ പാക്ക് ചെയ്ത ഗ്ലാസിൻ്റെ ഐറ്റംസൊക്കെ വരുമ്പോൾ പാക്ക് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ ബബിൾസ് ആയിട്ടുള്ള കവർ, അത് വെച്ചിട്ട് പൊതിഞ്ഞു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് രണ്ടും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കവറിലേക്ക് ആക്കി കൊടുത്തിട്ട് വെറുതെ സ്റ്റേപ്ലർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഞാനിങ്ങനെ എന്താ പറയുക, സ്പഞ്ച് തന്നെ അത് അങ്ങനെ ഒരു ഷീറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്കാണ് ഞാൻ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത്. കമ്പിയൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അതിലിങ്ങനെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. കമ്പി വെച്ചിട്ട് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എനങ്ങോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് എൻ്റെ അടുത്ത് തീർന്നു പോയി. അപ്പോൾ ഞാൻ അതിനെ ആ ജസ്റ്റ് ആ കവറിലേക്ക് പാക്ക് ചെയ്തിട്ട് അതിനൊന്ന് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം അതേപോലെ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ട് സൈസാണ് കേട്ടോ, രണ്ട് സൈസിലുള്ള ഹെയർ വെയിൻസാണ് കേട്ടോ. ഒരെണ്ണം 10 ഇഞ്ചും ഒരെണ്ണം 8 ഇഞ്ചും ആണ് കേട്ടോ വരണത് ഈ ഹെയർ വെയിൻസ്. അതിനുശേഷം ഞാൻ ഇതേപോലെയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നതിൻ്റെയൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ കിട്ടുമല്ലോ, അങ്ങനെയുള്ള ബോക്സാണ് കേട്ടോ ഇതെനിക്ക്. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ളൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കടകളിലൊക്കെ ചോദിച്ചാലൊക്കെ കിട്ടും കേട്ടോ ഇതേപോലെയുള്ള ബോക്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ള ബോക്സ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് നല്ല കനത്തിൽ മടക്കിയിട്ടൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് ഈ ഒരു ഹെയർ വെയിൻസ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെച്ചപ്പോൾ എനിക്ക് ആ ഒരു കവർ ഉള്ളത് കൊണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ കവർ ഒന്നും കൂടി മടക്കി കൊടുത്ത് ക്ലിപ്പ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുത്തപ്പോൾ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതായത് ഇതേപോലെയാണ് നമ്മൾ പേപ്പർ ആദ്യം നല്ല കനത്തിൽ തന്നെയാണ് കേട്ടോ, ആ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ കനത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഹെയർ വെയിൻസ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് പേപ്പർ തന്നെ മടക്കിയിട്ട് ന്യൂസ് പേപ്പർ തന്നെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും, നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ ഇളകിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നില്ല ഈ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തും വെച്ചിട്ടുണ്ട്, മുകൾവശത്തും വെച്ചിട്ടുണ്ട്. നല്ല കനത്തിലാണ് പേപ്പർ വെച്ച് കൊടുത്തിട്ട് ബോക്സ് അടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ ഇതേപോലെ തന്നെയാണ് ഇതുപോലെയുള്ള ബോക്സുകളിൽ ഞാൻ എപ്പോഴും സെൻഡ് ചെയ്യാറുള്ളത് കേട്ടോ. വലിയ ബോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബുക്കൊക്കെ ചട്ടിയിട്ടെടുക്കുന്ന എന്താ ഇതിനെ പറയുക, ബ്രൗൺ പേപ്പറോ ബോൺ പേപ്പറോ അങ്ങനെ എന്താ പറയില്ലേ, അങ്ങനെയുള്ള ഒരു പേപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ബോക്സിനെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബോക്സിനെ കവർ ചെയ്യാനായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് ഈ ഒരു ടേപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് ഇളകിപ്പോരില്ലല്ലോ അങ്ങനത്തെ ടൈപ്പ് ആകുമ്പോൾ. അപ്പോൾ അത് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, മൊത്തം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിത് പോസ്റ്റൽ വഴിയാണ് കേട്ടോ സെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ അഡ്രസ്സൊക്കെ എഴുതുമ്പോൾ ഞാൻ യൂസ് ചെയ്യണത് ഒന്നിങ്ങ ബുക്കിൽ നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി വെക്കുന്ന ബുക്ക് ഉണ്ടാവില്ലേ, അതിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. ആ ഒരു ബുക്കിൽ നിന്ന് തന്നെ ഞാൻ ഇതേപോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ പതിവ്. അല്ലാന്നുണ്ടെങ്കിൽ ഫോർ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പേപ്പർ ഫുൾ കവർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം നനഞ്ഞാലൊന്നും നമുക്ക് പ്രശ്നമല്ല, നമുക്കതിൻ്റെ മുകളിൽ ഒന്നും ഒരു ഇതും വരില്ല. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അഡ്രസ്സ്, ഫ്രം അഡ്രസ്സും ട്രൂ അഡ്രസ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അഡ്രസ്സ് കാണിക്കാൻ പറ്റില്ലല്ലോ, അതാണ് മറച്ചു പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ഓക്കെ, ബൈ.